ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻസൈറ്റ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്താണ് ഭാരതീയ പോഷൻ കൃഷി കോഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് കമ്പാനിയൻ ഇൻ ലേബർ എന്ന പദ്ധതി കൊണ്ട് അർത്ഥമാക്കുന്നത്? ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. 2019 നവംബർ മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ 19-ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഈ വീഡിയോയിലെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, അടുത്തിടെ കായിക രംഗത്ത് നിന്നും വിരമിച്ച ഡേവിഡ് വില്ലേ സ്പെയിൻകാരനാണ് അദ്ദേഹം. ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. അടുത്തിടെ കായിക രംഗത്ത് നിന്നും വിരമിച്ച ഡേവിഡ് വില്ല സ്പെയിനിൽ നിന്നുള്ള താരമാണ് അദ്ദേഹം. അദ്ദേഹം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. അടുത്ത ചോദ്യം നോക്കാം, ദേശീയോദ്ഗ്രഥന ദിനം ആയി ആചരിക്കുന്നത് എന്നാണ്? എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നവംബർ 19-ാണ് ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമാണ് നവംബർ 19. ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമായ നവംബർ 19-ാണ് ദേശീയോദ്ഗ്രഥന ദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നത്. ദേശീയോദ്ഗ്രഥന ദിനം നവംബർ 19, ഇന്ദിരാഗാന്ധിയുടെ ജനന ദിവസം. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം, ലിംഗ സമത്വത്തിനു വേണ്ടി നടത്തിയ പോരാട്ടങ്ങളുടെ പേരിൽ വിശിഷ്ട സംഭാവനയ്ക്കുള്ള പ്രത്യേക ഓസ്കാർ ലഭിച്ച പ്രശസ്തയായ ഹോളിവുഡ് നടി ആരാണ്? ജീന ഡേവിസ്. ചലച്ചിത്ര മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകുന്ന വ്യക്തികൾക്ക് നൽകുന്ന പ്രത്യേക ഓസ്കാർ ഗവർണേഴ്സ് അവാർഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. ലിംഗ സമത്വത്തിനു വേണ്ടി നടത്തിയ പോരാട്ടങ്ങളുടെ പേരിൽ വിശിഷ്ട സംഭാവനകൾക്കുള്ള പ്രത്യേക ഓസ്കാർ ലഭിച്ച പ്രശസ്തയായ ഹോളിവുഡ് നടിയുടെ പേര് എന്താണ്? ജീന ഡേവിസ്. ചലച്ചിത്ര മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകുന്ന വ്യക്തികൾക്ക് നൽകുന്ന പ്രത്യേക ഓസ്കാർ ഗവർണേഴ്സ് അവാർഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. അടുത്ത ചോദ്യം നോക്കാം, പാലിൻ്റെ പരിശുദ്ധി കണ്ടുപിടിക്കുന്ന പേപ്പർ സെൻസർ ഈയിടെ കണ്ടുപിടിച്ചത് ഏത് സ്ഥാപനമാണ്? IIT ഗുവാഹത്തി. പാലിൻ്റെ പരിശുദ്ധി കണ്ടുപിടിക്കുന്ന പേപ്പർ സെൻസർ അടുത്തിടെ കണ്ടുപിടിച്ച സ്ഥാപനത്തിൻ്റെ പേര് IIT ഗുവാഹത്തി എന്നതാണ്. IIT ഗുവാഹത്തി പാലിൻ്റെ പരിശുദ്ധി കണ്ടുപിടിക്കുന്ന പേപ്പർ സെൻസർ. അടുത്ത ചോദ്യം, 2019 നവംബർ 25 ISRO കാർട്ടോസാറ്റ് 3 ഉപഗ്രഹവും അമേരിക്കയുടെ 13 ഉപഗ്രഹങ്ങളും വിക്ഷേപിക്കുന്ന വാഹനത്തിൻ്റെ പേര് എന്താണ്? GSLV C-47. GSLV C-47 എന്ന വാഹനത്തിലാണ് 2019 നവംബർ 25 ISRO കാർട്ടോസാറ്റ് 3 അമേരിക്കയുടെ 13 ഉപഗ്രഹങ്ങളും വിക്ഷേപിക്കുന്നത്. GSLV C-47 കാർട്ടോസാറ്റ് 3. അടുത്ത ചോദ്യം നോക്കാം, അടുത്തിടെ പാകിസ്ഥാനിൽ കണ്ടെത്തിയ പ്രാചീന അലക്സാണ്ട്രിയൻ നഗരത്തിൻ്റെ പേര് എന്താണ്? ബസീറ. അടുത്തിടെ പാകിസ്ഥാനിൽ കണ്ടെത്തിയ പ്രാചീന അലക്സാണ്ട്രിയൻ നഗരത്തിൻ്റെ പേര് ബസീറ എന്നാണ്. GSLV C-47 കാർട്ടോസാറ്റ് 3 2019 നവംബർ 25. അടുത്ത ചോദ്യം നോക്കാം, ഇന്ത്യ ഇൻ്റർനാഷണൽ ചെറി ബ്ലോസം ഫെസ്റ്റിവൽ അടുത്തിടെ ആഘോഷിച്ച സംസ്ഥാനം ഏതാണ്? മേഘാലയ. ഇന്ത്യ ഇൻ്റർനാഷണൽ ചെറി ബ്ലോസം ഫെസ്റ്റിവൽ അടുത്തിടെ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം മേഘാലയയാണ്. അടുത്ത ചോദ്യം നോക്കാം, ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക്സ് ഫെഡറേഷൻ IAAF അടുത്തിടെ സ്വീകരിച്ച പുതിയ പേര് എന്താണ്? വേൾഡ് അത്ലറ്റിക്സ്. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക്സ് ഫെഡറേഷൻ IAAF അടുത്തിടെ സ്വീകരിച്ച പുതിയ പേര് എന്താണ്? വേൾഡ് അത്ലറ്റിക്സ്. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക് ഫെഡറേഷൻ IAAF വേൾഡ് അത്ലറ്റിക്സ് എന്ന പുതിയ പേര് സ്വീകരിച്ചു. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം, അണ്ടർ 17 ഫുട്ബോൾ ലോകകപ്പ് നേടിയത് ഏത് രാജ്യമാണ്? ബ്രസീൽ. റണ്ണറപ്പ് മെക്സിക്കോ. മെക്സിക്കോയെ തോൽപ്പിച്ചാണ് ബ്രസീൽ അണ്ടർ 17 ഫുട്ബോൾ ലോകകപ്പ് നേടിയിരിക്കുന്നത്. അണ്ടർ 17 ഫുട്ബോൾ ലോകകപ്പ് നേടിയത് ബ്രസീൽ. അടുത്ത ചോദ്യം, ദുബായിൽ നടക്കുന്ന ഇൻഡോ അറബ് ലീഡേഴ്സ് സമ്മിറ്റ് ആൻഡ് അവാർഡ്സ് 2019 ഇന്ത്യൻ പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ അവാർഡിന് അർഹനായ വ്യക്തി ആരാണ്? ബജ്രംഗ് പുനിയ. ദുബായിൽ നടക്കുന്ന ഇൻഡോ അറബ് ലീഡേഴ്സ് സമ്മിറ്റ് ആൻഡ് അവാർഡ്സ് 2019
ഇന്ത്യൻ പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ അവാർഡിന് അർഹനായ വ്യക്തി ആരാണ്? ബജ്രംഗ് പുനിയ. ആരാണ് ബജ്രംഗ് പുനിയ എന്നതും അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. അടുത്ത ചോദ്യം നോക്കാം. നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ബംഗ്ലാദേശ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ തൊഴിൽ നിയമലംഘന കേസിൽ ആ രാജ്യത്ത് പ്രതിയാക്കപ്പെട്ടു. ആരാണ് അദ്ദേഹം? മുഹമ്മദ് യൂനുസ്. നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ബംഗ്ലാദേശ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ തൊഴിൽ നിയമലംഘന കേസിൽ ആ രാജ്യത്ത് തന്നെ പ്രതിയാക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? മുഹമ്മദ് യൂനുസ്. അദ്ദേഹത്തിന് ഒരു വിശേഷണമുണ്ട്. ആ വിശേഷണം എന്താണ് എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യൂ. PSC ചോദിക്കാറുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ് അത്. അടുത്ത ചോദ്യം നോക്കാം. ഇസ്ലാമിക് സ്റ്റേറ്റ് തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദിക്കെതിരെ നടന്ന സൈനിക നടപടിയിൽ US സേനയ്ക്കൊപ്പം പങ്കെടുത്ത് പരിക്കേറ്റ കോനൻ എന്ന നായ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. കോനൻ ഉൾപ്പെട്ട നായ വിഭാഗത്തെ കേരള പോലീസും സ്വന്തമാക്കുന്നു. ഈ ശ്വാനവർഗത്തിൻ്റെ പേര് എന്താണ്? ബെൽജിയൻ മലീന. ഇസ്ലാമിക് സ്റ്റേറ്റ് തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദിക്കെതിരെ നടന്ന സൈനിക നടപടിയിൽ US സേനയ്ക്കൊപ്പം പങ്കെടുത്ത് പരിക്കേറ്റ കോനൻ എന്ന നായ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. കോനൻ ഉൾപ്പെട്ട നായ വിഭാഗത്തെ കേരള പോലീസും സ്വന്തമാക്കാൻ ഒരുങ്ങുന്നു. ഈ ശ്വാന വർഗത്തിൻ്റെ പേര് എന്താണ്? ബെൽജിയൻ മലീന. അടുത്ത ചോദ്യം നോക്കാം. കൊഴുപ്പ്, ഉപ്പ്, പഞ്ചസാര എന്നിവ കൂടുതലുള്ളതും നാരുകൾ, പ്രോട്ടീൻ, വിറ്റാമിൻ തുടങ്ങിയ പോഷക ഗുണങ്ങൾ കുറവുള്ളതും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതുമായ ഭക്ഷ്യവസ്തുക്കൾ അഥവാ ജങ്ക് ഫുഡ്സ് നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. വിദ്യാലയങ്ങളുടെ എത്ര മീറ്റർ പരിധിയിലാണ് ഈ വിലക്ക് വരുന്നത്? 50 മീറ്റർ. കൊഴുപ്പ്, ഉപ്പ്, പഞ്ചസാര എന്നിവ കൂടുതലുള്ളതും നാരുകൾ, പ്രോട്ടീൻ, വിറ്റാമിൻ തുടങ്ങിയ പോഷക ഗുണങ്ങൾ കുറവുള്ളതും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതുമായ ഭക്ഷ്യവസ്തുക്കൾ അഥവാ ജങ്ക് ഫുഡ്സ് നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. വിദ്യാലയങ്ങളുടെ എത്ര മീറ്റർ പരിധിയിലാണ് ഈ വിലക്ക് ഇപ്പോൾ നിലവിൽ വരുന്നത്? 50 മീറ്റർ. അടുത്ത ചോദ്യം നോക്കാം. സുപ്രീം കോടതിയുടെ 47-ാമത് ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് ആരാണ്? SA ബോബ്ഡെ അഥവാ ശരത് അരവിന്ദ് ബോബ്ഡെ. സുപ്രീം കോടതിയുടെ 47-ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തിയുടെ പേര് എന്താണ്? SA ബോബ്ഡെ അഥവാ ശരത് അരവിന്ദ് ബോബ്ഡെ. 46-ാമത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ പേര് എന്തായിരുന്നു എന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യൂ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2019 നവംബറിൽ ഐബ അത്ലറ്റിക്സ് കമ്മീഷനിൽ അംഗമായ ഇന്ത്യൻ വനിതയുടെ പേര് എന്താണ്? സരിത ദേവി. 2019 നവംബറിൽ ഐബ അത്ലറ്റിക്സ് കമ്മീഷനിൽ അംഗമായ ഇന്ത്യൻ വനിതയുടെ പേര് സരിത ദേവി എന്നാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇടമൺ കൊച്ചി പവർ ഹൈവേയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ്? മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ഇടമൺ കൊച്ചി പവർ ഹൈവേയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അടുത്ത ചോദ്യം നോക്കാം. 2019 കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട വാട്ടർ ക്വാളിറ്റി റിപ്പോർട്ടിൽ ഒന്നാമതെത്തിയ നഗരം ഏതാണ്? മുംബൈ. 8-ാം സ്ഥാനം തിരുവനന്തപുരത്തിന്. 2019 കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട വാട്ടർ ക്വാളിറ്റി റിപ്പോർട്ടിൽ 1-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ നഗരം മുംബൈയാണ്. തിരുവനന്തപുരം 8-ാം സ്ഥാനത്താണ്. കേരളത്തിൽ നിന്നുള്ള തിരുവനന്തപുരം 8-ാം സ്ഥാനത്താണ് ആ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. മികച്ച പോഷക ആഹാര ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച റെപ്പോസിറ്ററിയുടെ പേര് എന്താണ്? ഭാരതീയ പോഷൻ കൃഷി കോഷ് എന്നതാണ്. മികച്ച പോഷക ആഹാര ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച റെപ്പോസിറ്ററിയുടെ പേര് എന്താണ്? ഭാരതീയ പോഷൻ കൃഷി കോഷ്. ഭാരതീയ പോഷൻ കൃഷി കോഷ്. മികച്ച പോഷകാഹാര ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച റെപ്പോസിറ്ററി. അടുത്ത ചോദ്യം നോക്കാം. പ്രസവ സമയത്ത് ഗർഭിണികൾക്കൊപ്പം പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന കമ്പാനിയൻ ഇൻ ലേബർ എന്ന പദ്ധതി ആരംഭിച്ച ആശുപത്രി ഏതാണ്? കോഴിക്കോട് മെഡിക്കൽ കോളേജ്. പ്രസവ സമയത്ത് ഗർഭിണികൾക്കൊപ്പം പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന കമ്പാനിയൻ ഇൻ ലേബർ പദ്ധതി ആരംഭിച്ച ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്.
അടുത്ത ചോദ്യം, കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായി നിയമിതയായ വ്യക്തിയുടെ പേര് എൻ മായ എന്നാണ്. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായി നിയമിതയായ വ്യക്തിയുടെ പേര് എൻ മായ എന്നാണ്. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നമുക്ക് ഇന്ന് പഠിച്ച ചോദ്യോത്തരങ്ങൾ ഒരു ക്വിക്ക് റിവിഷൻ നടത്തി അവസാനിപ്പിക്കാം. അടുത്തിടെ കായികരംഗത്ത് നിന്നും വിരമിച്ച ഡേവിഡ് വില്ല ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നത് നവംബർ 19 ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമാണ്. ലിംഗ സമത്വത്തിനു വേണ്ടി നടത്തിയ പോരാട്ടങ്ങളുടെ പേരിൽ വിശിഷ്ട സംഭാവനകൾക്കുള്ള പ്രത്യേക ഓസ്കാർ ലഭിച്ച പ്രശസ്തയായ ഹോളിവുഡ് നടി ജീന ഡേവിസ്. ചലച്ചിത്ര മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകുന്ന വ്യക്തികൾക്ക് നൽകുന്ന പ്രത്യേക ഓസ്കാർ ഗവേണൻസ് അവാർഡ് എന്നും അറിയപ്പെടുന്നു. പാലിൻ്റെ പരിശുദ്ധി കണ്ടുപിടിക്കുന്ന പേപ്പർ സെൻസർ കണ്ടുപിടിച്ചത് IIT ഗുവാഹത്തിയാണ്. 2019 നവംബർ 25 ISRO കാർട്ടോസാറ്റ് 3 എന്ന ഉപഗ്രഹവും അമേരിക്കയുടെ 13 ഉപഗ്രഹങ്ങളും വിക്ഷേപിക്കുന്ന വാഹനം GSLV C-47 ആണ്. അടുത്തിടെ പാകിസ്ഥാനിൽ കണ്ടെത്തിയ പ്രാചീന അലക്സാണ്ട്രിയൻ നഗരത്തിൻ്റെ പേര് ബസീറ എന്നാണ്. ഇന്ത്യ ഇൻ്റർനാഷണൽ ചെറി ബ്ലോസം ഫെസ്റ്റിവൽ അടുത്തിടെ ആഘോഷിച്ച സംസ്ഥാനം മേഘാലയയാണ്. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക്സ് ഫെഡറേഷൻ IAAF അടുത്തിടെ സ്വീകരിച്ച പുതിയ പേര് വേൾഡ് അത്ലറ്റിക്സ് എന്നാണ്. Under-17 ഫുട്ബോൾ ലോകകപ്പ് മെക്സിക്കോയെ തോൽപ്പിച്ച് ബ്രസീൽ നേടി. ദുബായിൽ നടക്കുന്ന ഇൻഡോ അറബ് ലീഡേഴ്സ് സമ്മിറ്റ് ആൻഡ് അവാർഡ്സ് 2019 ഇന്ത്യൻ പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ അവാർഡിന് അർഹനായ വ്യക്തി ബജ്രംഗ് പുനിയ. നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ബംഗ്ലാദേശ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ തൊഴിൽ നിയമലംഘന കേസിൽ ആ രാജ്യത്ത് പ്രതിയാക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് യൂനിസ്. ഇസ്ലാമിക് സ്റ്റേറ്റ് തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദിക്കെതിരെ നടന്ന സൈനിക നടപടിയിൽ US സേനയ്ക്കൊപ്പം പങ്കെടുത്ത് പരിക്കേറ്റ കോനൻ എന്ന നായ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. കോനൻ ഉൾപ്പെട്ട നായ വിഭാഗത്തെ കേരള പോലീസും സ്വന്തമാക്കുന്നു. ഈ ശ്വാനവർഗത്തിൻ്റെ പേര് ബെൽജിയൻ മലീന എന്നാണ്. കൊഴുപ്പ്, ഉപ്പ്, പഞ്ചസാര എന്നിവ കൂടുതലുള്ളതും നാരുകൾ, പ്രോട്ടീൻ, വിറ്റാമിൻ തുടങ്ങിയ പോഷക ഗുണങ്ങൾ കുറവുള്ളതും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതുമായ ഭക്ഷ്യവസ്തുക്കൾ അഥവാ ജങ്ക് ഫുഡ്സ് നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. വിദ്യാലയങ്ങളുടെ എത്ര മീറ്റർ പരിധിയിലാണ് ഈ വിലക്ക് ആദ്യം വരുന്നത്? 50 മീറ്റർ. സുപ്രീംകോടതിയുടെ 47th ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ അഥവാ ശരത് അരവിന്ദ് ബോബ്ഡെ. 2019 നവംബറിൽ ഐബ അത്ലറ്റിക്സ് കമ്മീഷനിൽ അംഗമായ ഇന്ത്യൻ വനിത സരിത ദേവി. ഇടമൺ കൊച്ചി പവർ ഹൈവേയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് പിണറായി വിജയൻ. 2019 കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട വാട്ടർ ക്വാളിറ്റി റിപ്പോർട്ടിൽ 1st നഗരം മുംബൈ, 8th തിരുവനന്തപുരം. മികച്ച പോഷകാഹാര ലഭ്യത ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച റെപ്പോസിറ്ററിയുടെ പേര് ഭാരതീയ പോഷൺ കൃഷികോഷ് എന്നതാണ്. പ്രസവ സമയത്ത് ഗർഭിണികൾക്കൊപ്പം പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന കമ്പാനിയൻ ഇൻ ലേബർ പദ്ധതി ആരംഭിച്ച ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ്. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ എൻ മായ. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി തരുമല്ലോ. ഇതുപോലുള്ള കറണ്ട് അഫെയർസ് ചോദ്യോത്തരങ്ങൾ ദിവസവും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യൂ. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.